നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്ന ആളുകൾ കാണും, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും. അവരെ കൊണ്ടാണ് ചുറ്റുവട്ടത്തുമുള്ള ആളുകൾക്ക്, അവർ ജീവിക്കുന്ന സമൂഹത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു പുരുഷൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്, ഒരു ഭർത്താവിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രാർത്ഥന ഉണ്ട് ഒരു ഭർത്താവിന്. ആരാണ് ആ ഭർത്താവ്? ഖാമ യുസല്ലി, സുബ്ഹിക്ക് മുമ്പ് അയാൾ എഴുന്നേറ്റു. ഒരു 10 മിനിറ്റ് മുമ്പ്, അരമണിക്കൂർ മുമ്പ്, 1 മണിക്കൂർ മുമ്പ്, 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റു. ഫഐഖല സൗജതഹു, സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീയും നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്ക്. ഫഇൻ അബത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ അവർക്ക് പ്രയാസമായി വന്നപ്പോൾ ഒരൽപ്പം വെള്ളം കയ്യിലെടുത്ത് അവളുടെ കണ്ണിലേക്ക് തെളിച്ചു കൊടുത്തു, ഉറക്കച്ചടവ് നീങ്ങി ഒന്ന് എഴുന്നേൽക്കാൻ, ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ. അങ്ങനെ സ്വന്തം ഭാര്യയെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭർത്താവിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഭാര്യയിൽ, അയാളുടെ കച്ചവടത്തിൽ, അയാളുടെ ഇടപാടുകളിൽ, അയാളുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നീ കൊടുക്കണേ റബ്ബേ എന്ന് ആര് ദുആ ചെയ്തു? ഖൈറുൽ ബഷർ റസൂലുള്ളാഹ്. അങ്ങനത്തെവർക്ക് നിബിധങ്ങളുടെ ദുആയുണ്ട്. ഒരു പെണ്ണിനും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. അവളും നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു, ഭർത്താവിനെ വിളിച്ചു എഴുന്നേൽക്കിനെന്ന്. ഉറക്കച്ചടവ് കൊണ്ട്, ക്ഷീണം കൊണ്ട് ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കുന്ന ഭർത്താവിന് എഴുന്നേൽക്കാൻ പ്രയാസം വന്നപ്പോ ഒരൽപ്പം വെള്ളമെടുത്ത് കണ്ണിലേക്ക് മെല്ലെ തെളിച്ചു കൊടുത്തു, ഉറക്കച്ചടവ് പോകാൻ അയാൾ എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ എഴുന്നേൽപ്പിച്ച ഭാര്യയ്ക്കും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.